Hey guys, welcome back. ഇന്ന് നമ്മൾ ക്യൂട്ടിന്റെ ഒരു റിവ്യൂ അല്ല പക്ഷേ ഈ വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം സംഭവം എന്താ വെച്ചാൽ ഓട്ടോ എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഈ വണ്ടി ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയേക്കാം അപ്പം എന്തായാലും ഈ വണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങളും സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും ടൈം രേഖയ്ക്കാണ്ടല്ലോ ഈ മോഡലിനെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ പല ആൾക്കാർ ഓട്ടോ എടുക്കുന്ന പല ആൾക്കാർ ജീറ്റോ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓട്ടോൻ്റെ ക്യൂട്ട് ഇതിങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട് കുറച്ചേം കൂടി ഒന്ന് ഓട്ടോനെക്കാട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ കുറച്ചതിനെക്കാട്ടും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഈ സാധനം എങ്ങനെ ഉണ്ടെന്നുള്ള നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടറിയാം കേട്ടോ ഇതെന്തായാലും വേറെ ലെവലാണ് കേട്ടോ ഓട്ടോ ടാക്സിയിൽ സ്റ്റാരിങ് വരുന്ന ഒരു വണ്ടി ഇതിൻ്റെ ഗിയറാണ് മക്കളെ ഹൈ ഒറ്റ സെക്ഷൻ ന്യൂട്രൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഫിഫ്ത്ത് ഗിയർ ഉണ്ടെന്നുള്ള വാസ്തവം നേരെ റിവേഴ്സ് ഈ സാധനം എറ്റിയോസിനൊക്കെ മാറ്റിയുള്ള സാധനം മാറി ഇത് വലിച്ചിട്ട് അടിയിൽ കിട്ടാൽ റിവേഴ്സ് പോകും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ ന്യൂട്രലാണ് ഇവിടെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് ന്യൂട്രൽ സാധനം ജസ്റ്റ് ഒന്ന് കേട്ടോ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വരുന്ന സീറ്റിനടിയിൽ കേട്ടോ അത് താത്ത വണ്ടിയൊന്നും വരില്ല പേരും കല്ലുമ കുടുങ്ങിയതാ പിന്നെ എങ്ങനെ അത് കേറുക ഇത് റിവേഴ്സ് ഉണ്ട് വന്ന് മോട്ടറേ ആ ഫസ്റ്റ് വണ്ടി വരാതെ പോകുന്നു കേറ്റാന്ന് വിചാരിച്ചാല് ആവും നടക്കും ആൾക്കാരെ ഡ്രൈവിങ് കണ്ടാൽ അവർക്ക് തറവാട്ടൊക്കെ സ്ത്രീധനം കൊടുത്താൽ വരിക വണ്ടി ഓടിക്കാൻ കണ്ടാൽ ഓ ഷിറ്റ് ഷിറ്റ് ഓഫ് സ്കാനിയ നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങല്ലേ ഇനി പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിൽക്കുന്നത് അതിനുള്ളിലാന്ന് അറിയോ ക്യൂട്ടിനുള്ളിലാണ് ക്യൂ കാർ എന്ന് പറയുന്ന ക്യൂട്ടിനുള്ളിലാണ് ഒന്ന് ഗിയറ് സെക്കൻഡ് ഫസ്റ്റ് മോട്ടർ ഓക്കെ വണ്ടി ഓഫാക്കാം എന്നിട്ട് ഓത്താണ് പറയാം അപ്പോൾ ക്യൂട്ടിനുള്ളപ്പോൾ നിൽക്കുന്നത് നാല് പേർക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോ ടാക്സിയാണ് ശരിക്കും എന്ത് ക്യൂട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഇതിലുള്ള വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നാലാൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സ്റ്റാറിംഗ് ആണ് വരുന്നത് ഫോർ വീലാണ് വരുന്നത് എന്തായാലും ഓട്ടോ ഓടുന്നതിനെക്കാട്ടും സ്പീഡിൽ സാധനം പാഞ്ഞു കയറുന്നുള്ളതാണ് ഓൾ കേരള പെർമിറ്റാണ് 60-70-80 കിലോമീറ്ററിലൊക്കെ പാഞ്ഞു കയറും ഈ വണ്ടി പെട്രോളാണ് വരുന്നത് പെട്രോൾ വണ്ടിയിലും ഡീസൽ വണ്ടിയിലും ക്യൂട്ട് ഇറങ്ങുന്നുണ്ട് തോന്നുന്നുണ്ട് പെട്രോൾ തന്നെ 35 കിലോമീറ്റർ കമ്പനി മൈലേജ് പറയുന്നുണ്ടെങ്കിലും എന്തായാലും നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റർ എന്തായാലും ഇതിന് മൈലേജ് കിട്ടുന്നുള്ളതാണ് വാസ്തവം സാധാ ബേസിൽ ഓട്ടോ ചാർജ് തന്നെയാണ് ഇതിനൊക്കെ വരുന്നുള്ളൂ ബാക്കിൽ കണ്ടോ ഒരു രണ്ടാൾക്ക് സുഖസുന്ദരമായിട്ടിരുന്ന് യാത്ര ചെയ്യാനും വേണമെങ്കിൽ ഒരു ചെറിയ കുട്ടിക്കൊക്കെ നടുത്തിരിക്കാം അതേമാതിരി ഇവിടെ ഡ്രൈവർ സീറ്റിലും അതിൻ്റെ ഒരു കോ ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ഒരു കോ പാസഞ്ചറായിട്ട് ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടി പറ്റുന്നൊരു സീറ്റുണ്ട് എന്തായാലും ഓട്ടോ ടാക്സിനെക്കാട്ടിയും വളരെ യൂസ്ഫുള്ളായിട്ടൊരു വാഹനം കേട്ടോ പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് നമുക്കിതാ ഇതിൻ്റെ സൈഡിലാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത് പിന്നെ ഇതിന് ഗ്ലാസ് വരുന്നത് ഇങ്ങനെ സൈഡിലോട്ട് നീക്കുന്ന ടൈപ്പ് ഗ്ലാസ്സാണ് അല്ലാണ്ട് കൈമ തിരിച്ച് കയറുന്ന ഇറക്കുന്ന ടൈപ്പ് ഗ്ലാസ്സല്ല അഡ്ജസ്റ്റബിളായിട്ടുള്ള ഹാൻഡ്മെയ്ഡ് അഡ്ജസ്റ്റബിളായിട്ടുള്ള ഗ്ലാസ്സാണ് വരുന്നത് പിന്നെ അത് അവിടെ ഒരു എഫ് എം ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റ് കൂടെ പോലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കമ്പനീൻ്റെ ക്യൂട്ട് എന്നുള്ള പേര് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇത് ഫോണാണ് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗിയറ് ഒരൊറ്റ ലെവലിൽ മുമ്പോട്ട് താഴത്തോട്ട് മുമ്പോട്ട് താഴത്തോട്ട് ഫസ്റ്റ് ആയിട്ടും അടിയിൽ റിവേഴ്സ് മുകൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് കുത്തനെ സാധനം ഇങ്ങനെ പിടിക്കുക റിവേഴ്സിന് ഇത് വലിച്ചിട്ട് തേതോട്ടിട്ടാൽ റിവേഴ്സ് ഇങ്ങനെയാണ് ഈ ഒരു സാധനം വരുന്നത് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ക്യൂട്ട് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുകയാണ് 130,000 രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് പ്രൈവറ്റ് ആക്കിയിട്ടും ടാക്സി ആയിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റും ഓൾ കേരള പെർമിറ്റാണ് കേരളത്തിലെ എവിടെ നമുക്ക് സാധനം കൊണ്ടിറക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് പിന്നെ സ്റ്റേഷൻ പെർമിറ്റും കാര്യങ്ങളൊന്നും ഓട്ടോ ടാക്സി ഓടിക്കുന്ന മേലുള്ള സാധനം നമ്മൾ എന്തിനും കയറേണ്ട ആവശ്യമില്ല എന്നുള്ള മറ്റൊരു വാസ്തവട്ടോ
പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഓട്ടോ ചാർജ് ഓട്ടോൻ്റെ ചാർജിന് വരുന്നുള്ളൂ. പിന്നെ മൈലേജും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ സാധനം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് കണ്ണൂർ അതുപോലെ തന്നെ വയനാട് ഭാഗങ്ങളിലോട്ടാണ്. അതായത് ഹില്ല് പ്രദേശം, കുന്നൊക്കെ കേറ്റൊക്കെ ഒന്ന് പാഞ്ഞു കയറും വേണ്ടി. എന്ന് വെച്ചാൽ ഈ ജീപ്പൊക്കെ പോകാത്ത സ്ഥലങ്ങളിലോട്ട് ഈ സാധനം പാഞ്ഞു കയറും. ജീപ്പിനെക്കാട്ടിയും വലിയ പാഞ്ഞു കയറുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ അർത്ഥം. അതായത് ഇതിന് വിടുത്ത് കുറവായതുകൊണ്ട് ജീപ്പ് കയറാത്ത സ്ഥലങ്ങളിലോട്ട് ഈ സാധനങ്ങൾ പാഞ്ഞു കയറും. ഈ കണ്ണൂർ വയനാടൊക്കെ കുറച്ച് ഹിൽ പ്രദേശമായതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണിത്. പിന്നെ അതിനനുസരിച്ചുള്ള ചാർജും കാര്യങ്ങളൊക്കെ മേടിക്കാനും വേണ്ടി പറ്റും. എന്തായാലും വണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഇനി ഇതിൻ്റെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്. പിന്നെ ഗ്ലാസ് തുറക്കാനാണെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, അത് പിടിച്ച് തുറന്നാൽ സോറി ഡോറ് തുറക്കാൻ വേണ്ടി പറ്റും. ഹാൻഡ് ബ്രേക്ക് കിട്ടിയില്ല, ഹാൻഡ് ബ്രേക്ക് വലിച്ചേക്കാം. ആളെ കണ്ട ഒരു മൊഞ്ച്, എങ്ങനെയുണ്ട് ലുക്ക്? ആളെ കണ്ട ഒരു മൊഞ്ച്. ഓട്ടോ ടാക്സിൻ്റെ അതേ സാധനം തന്നെയാണ്. പാലായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല, ഈ സാധനം മേടിക്കണോ വേണ്ടെന്നല്ല നിങ്ങൾ തീരുമാനിച്ചത്. ഓട്ടോ ടാക്സിൻ്റെ അതേ ഒരു ലുക്ക് തന്നെ ഉണ്ടോ സാധനം എടുക്കുന്നത്? എന്തായാലും ഓട്ടോനെക്കാട്ടും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഈ ബജാജ് ഇതിനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ ആണോ ഈ ഒരു ലുക്കും വരുന്നുണ്ട്. ഇത് കുഴപ്പമില്ലാത്ത അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്കാട്ടോ. ബാക്കിലെ ഗ്ലാസ് വരുന്നതുകൊണ്ട് ഓട്ടോക്കൊക്കെ എസ്പെഷ്യലി ഇങ്ങനത്തെ ഗ്ലാസ്സുകളൊക്കെ ചെയ്യിക്കുന്നുണ്ട് ഓരോ നാട്ടിലെ ഓരോ പണി അനുസരിച്ചിട്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിലൊരു വീൽ കപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൊഞ്ചനായിട്ട് മാറുന്നില്ല കേട്ടോ. വാസ്തവം വണ്ടി ഏതായാലും കിടുവായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെടുത്ത് ഓടിച്ചു നോക്കാം എന്താ പാടുന്നുണ്ട്. സീറ്റ് അഡ്ജസ്റ്റബിള് ആണോ, സീറ്റ് അഡ്ജസ്റ്റബിളാണോ വെച്ചിക്കാണെങ്കിൽ അഡ്ജസ്റ്റബിളല്ല. സീറ്റ് ഇങ്ങനെ തുറന്നെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ഇത് സാധനം വെക്കാനൊക്കെ ആയിരിക്കും. ആ അതെന്തോ ആവട്ടെ, സാധനം റോട്ടും കൂടെ ഓടിക്കുമ്പോഴേ ഇത് ഞാൻ വിളിക്കണേ. ആരില്ലാത്ത വിളികളാണ്. എനിക്ക് സീറ്റ് വെട്ടിടാം. എൻ്റെ അമ്മ ഇപ്പം പൈലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്നത്, ഇതിൻ്റെ അടിഭാഗത്ത് വരുന്നത് ആക്സിലറേറ്റർ ക്ലച്ച് അല്ല ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച്. ഇതാട്ടോ ഇങ്ങനെ കേട്ടോ സംഭവം വരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കില്ല നമ്മളെ. ഇത് ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നുണ്ട്, ന്യൂട്രൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിടുന്ന ഗിയറൊക്കെ ഇതിൽ കാണിക്കും കേട്ടോ. വേണ്ടാ ഫസ്റ്റ് ഗിയർ കാണിച്ച്, ന്യൂട്രൽ കാണിച്ച വേണ്ട. ഫസ്റ്റ് എങ്ങനെ ഗിയർ അറിയോ, ഇതാണ് ഫസ്റ്റ്. എങ്ങനെ നമുക്ക് മല്ലെടുത്ത് നോക്കിയാലോ. സീറ്റ് ചെറുങ്ങനെ അഡ്ജസ്റ്റബിൾ ആട്ടോ. പവർ സ്റ്റാറിംഗ് ഇല്ല എന്നാണോ തോന്നുന്നത് സംഭവത്തിന്? പക്ഷെ ഓടിക്കുമ്പോൾ എന്ത് പവർ സ്റ്റാറിംഗ്. സെക്കൻഡ് പിടിച്ചോ, തേർഡ്. ശരിക്കും ഇങ്ങനെ സർവീസ് റോഡിനായോണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ സുഖം കേട്ടോ. ഫോർത്ത്, ഫിഫ്ത്ത്, അഞ്ചാമത്തെ ഗിയറിലാ പമ്പ് പോയിട്ടുണ്ട് കേട്ടോ. ഏ ചവിട്ടിക്കോ 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 ചവിട്ടിക്കോ. അഞ്ചാമത്തെ ഗിയറാണ്. 4, 3, 2, 1 നമുക്ക് ഇവിടുന്ന് ഒന്നാമത്തെ ഗിയറിൽ ഒളിച്ചെടുക്കാൻ പറ്റില്ലല്ലേ. ഇത് നല്ല സ്പീഡ് എടുക്കാൻ പറ്റും കേട്ടോ ഓട്ടോനൊക്കെ സംബന്ധിച്ചിട്ട്. ഇത് പെട്രോൾ എനിക്ക് വേണോ? അന്നെ ഇന്നലെ ഞാൻ കണ്ടു, ഇന്ന് ഞാൻ കണ്ടല്ലോ ചെന്നുമ്പോൾ തന്നെ. എന്താ വാടേ
പോയി പണിയെടുത്തോ ആരാ അവിടെ കുത്തിരിക്കുന്ന കഴിഞ്ഞ ചെയ്യണ്ടേ മൊത്തത്തില് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനുള്ള റെഡിനാ പിന്നെ എല്ലാ വണ്ടിയും ഞാൻ ഓടിക്കും നോക്കിയാ ചേച്ചി കയറി ഇത് എങ്ങോട്ടൊക്കെ വലിച്ചിട അല്ലേ എന്താ കാട്ടുന്നേ ഗിയർ ഇടുക ഞാൻ വിചാരിക്കണം തുറക്കണമെങ്കിൽ അഞ്ച് ഗിയർ അഞ്ച് ഗിയർ ഇപ്പൊ ഇത് ഫസ്റ്റ് ഗിയർ ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇത് ഫോർത്ത് ഇത് ഫിഫ്ത്ത് അഞ്ച് ഗിയർ ഉണ്ട് പെട്രോള് അല്ല പുള്ളിങ്ങ വണ്ടി ചവിട്ടി 50-60 അപ്പൊ റിവേഴ്സോ റിവേഴ്സ് എറ്റിയോസിന്റെ മാതിരി ഇത് വലിക്ക ബാക്കോട്ട് വലിക്ക ന്യൂട്രൽ റിവേഴ്സ് നല്ല ചാട്ടാട്ടോ വണ്ടിക്ക് പെട്രോൾ ആയിട്ട് നല്ല പുള്ളിങ്ങാ ചവിട്ടിയാ ചവിട്ടിയോടത്ത് കേറാട്ടോ ഈ നായിന്റെ മക്കളെ കൊണ്ട് ചില്ലറ അടങ്ങാറൊന്നല്ലല്ലോ ആരാപ്പ നിക്കണേ ടീമാ ഓൾ ടീമാ ടീമേ ഈ റോഡിലൊക്കെ ഫുള്ള് വണ്ടി അതാണ് ഇടങ്ങേറ് അത് എങ്ങായി എല്ലാവർക്കും പോണ്ട ഇങ്ങനെ ഓടിച്ചാലും ഇതിനുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് വണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂസ്ഡ് ഓട്ടോലാൻഡിലെ ഷെഫീഖ് ആണ്. നമ്മൾ എവിടെ നിന്ന് വണ്ടി എടുത്താലും ഇവിടെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് അതാണ് അതിന്റെ ഒരു ഇത് എന്ത് അവരത് ഇവിടെ ഇവിടെ തണലുണ്ട് ഇറങ്ങിയാലോ നല്ല സുഖമുണ്ടോ യാത്ര ചെയ്യാൻ. ഇതിൽ എ സിയും കാര്യങ്ങളൊന്നും ഇല്ല, അതൊന്നും വിചാരിച്ചാൽ എടുക്കും വേണ്ട. ഓട്ടോ ടാക്സിന്റെ എൻജിനാണ്, അതേപോലെ തന്നെ ഓട്ടോന്റെ പെർഫോമൻസ് കുറച്ച് കൂടും. എ സിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ഇത് നമ്മൾ ഈ സിന്നെടുത്ത് ഓടിച്ചു നോക്കി എന്താ പാടുന്നുള്ളത് കാണിച്ചു തന്നു. അത്രയൊന്നും ഉണ്ടായിട്ടുള്ളൂ, അത്രയൊന്നും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ നല്ല വീഡിയോ അടുത്ത വീഡിയോ കാണാം. അതുവരെയും വി ആർ സൈനിങ് ഔട്ട്.